ഹായ് ഫ്രണ്ട്സ്, പിഎസ്സി ലേണിംഗ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഖാദി ബോർഡ് LDC പ്രിലിമിനറി പരീക്ഷയുടെ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വേണ്ടി അറിയേണ്ടതെല്ലാമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. SCERT പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ആവർത്തന ചോദ്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് മുഴുവനായി കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഖാദി LDC, LDC 2024, LGS മെയിൻസ് തുടങ്ങിയ വിവിധ പരീക്ഷകൾക്ക് ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മുൻവർഷ ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കണക്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് ഇന്നത്തേത്. കണക്റ്റിംഗ് ഫാക്ടുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കാണാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരു PSC പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്താണ്? ഹോക്കി. ഉത്തരം ഹോക്കി. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്താണ്? ഹോക്കിയാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യ ഇതുവരെ ഹോക്കിയിൽ എത്ര ഒളിമ്പിക്സ് മെഡലുകൾ നേടിയിട്ടുണ്ട്? ഉത്തരം 8. ഉത്തരം 8. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഹോക്കിയുടെ സുവർണ കാലഘട്ടം എന്ന് പറയാവുന്ന കാലഘട്ടം, ഇന്ത്യൻ ഹോക്കിയുടെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് ഏത് കാലഘട്ടമാണ്? 1928 മുതൽ 1956 വരെയുള്ള കാലഘട്ടമാണ് ഇന്ത്യൻ ഹോക്കിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഹോക്കിയുടെ മാന്ത്രികൻ, ഇന്ത്യൻ ഹോക്കിയുടെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ ഹോക്കിയുടെ മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ധ്യാൻചന്ദ്. ഉത്തരം ധ്യാൻചന്ദ്. ഇന്ത്യൻ ഹോക്കിയുടെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ആരാണ്? ധ്യാൻചന്ദ്. ഇന്ത്യൻ ഹോക്കിയുടെ മാന്ത്രികൻ ആരാണ്? ധ്യാൻചന്ദ്. അടുത്ത ചോദ്യം, ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ധ്യാൻചന്ദിൻ്റെ. ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിലെ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ത്? ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടന നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന്? ഉത്തരം 1947 ജൂലൈ 22. 1947 ജൂലൈ 22 ഇന്ത്യയുടെ ദേശീയ പതാക ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം, ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? 3:2. അടുത്ത ചോദ്യം, ദേശീയ പതാകയുടെ നടുവിലുള്ള അശോക ചക്രത്തിലെ അരക്കാലുകളുടെ എണ്ണം, ദേശീയ പതാകയുടെ നടുവിലുള്ള അശോക ചക്രത്തിലെ അരക്കാലുകളുടെ എണ്ണം. ഉത്തരം 24. ഉത്തരം 24. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഉത്തരം പിങ്കള വെങ്കയ്യ. പിങ്കള വെങ്കയ്യ ആണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് എവിടെ? ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് എവിടെ? 1906 കൽക്കത്തയിലാണ് ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത്. അടുത്തത്, ദേശീയ പതാകയിലെ നിറങ്ങളെ എന്തിനെ പ്രതിദാനം ചെയ്യുന്നു എന്ന് വിശദീകരിച്ചത്? ദേശീയ പതാകയിലെ നിറങ്ങൾ എന്തിനെയാണ് പ്രതിദാനം ചെയ്യുന്നത് എന്ന് വിശദീകരിച്ചത് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന പക്ഷിയാണ് മയിൽ? ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന പക്ഷിയാണ് മയിൽ? ഉത്തരം ഒഡീഷ. ഉത്തരം ഒഡീഷ. അടുത്ത ചോദ്യം,
ലോട്ടസ് ടെമ്പിൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ലോട്ടസ് ടെമ്പിൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഡൽഹി. ഉത്തരം ഡൽഹി. അടുത്ത ചോദ്യം, കടുവ ദേശീയ മൃഗമായിട്ടുള്ള ഇന്ത്യയുടെ അയൽ രാജ്യം. കടുവ ദേശീയ മൃഗമായിട്ടുള്ള ഇന്ത്യയുടെ അയൽ രാജ്യം. ഉത്തരം ബംഗ്ലാദേശ്. ഉത്തരം ബംഗ്ലാദേശ്. അടുത്ത ചോദ്യം, അതിവർഷങ്ങളിൽ ദേശീയ കലണ്ടറിലെ ആദ്യ മാസം ആരംഭിക്കുന്നത് ഏതു ദിവസം? അതിവർഷങ്ങളിലെ ദേശീയ കലണ്ടറിലെ ആദ്യ മാസം ആരംഭിക്കുന്നത് ഏത് ദിവസം? ഉത്തരം മാർച്ച് 21. അടുത്ത ചോദ്യം, മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച വർഷം. മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച വർഷം 1963. 1963. അടുത്ത ചോദ്യം, മാങ്ങ ദേശീയ ഫലമായ ഇന്ത്യയുടെ അയൽ രാജ്യം. മാങ്ങ ദേശീയ ഫലമായ ഇന്ത്യയുടെ അയൽ രാജ്യം. ഉത്തരം പാകിസ്ഥാൻ. ഉത്തരം പാകിസ്ഥാൻ. അടുത്ത ചോദ്യം, 1972 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത് എന്താണ്? 1972 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത് സിംഹമാണ്. ഉത്തരം സിംഹം. അടുത്ത ചോദ്യം, പ്ലാറ്റിനിസ്റ്റ ഗംഗാ സ്റ്റിക്ക് ഇന്ത്യയുടെ ഡാഷ് ആണ്. പ്ലാറ്റിനിസ്റ്റ ഗംഗാ സ്റ്റിക്ക് ഇന്ത്യയുടെ ദേശീയ ഡാഷ് ആണ്, ദേശീയ ജലജീവിയാണ്. ഉത്തരം ജലജീവി. അടുത്ത ചോദ്യം, പ്രൊജക്ട് എലിഫൻ്റ് പദ്ധതി തുടങ്ങിയതെപ്പോൾ? പ്രൊജക്ട് എലിഫൻ്റ് പദ്ധതി തുടങ്ങിയതെപ്പോൾ? 1991-92 കാലഘട്ടങ്ങളിലാണ് പ്രൊജക്ട് എലിഫൻ്റ് പദ്ധതി തുടങ്ങിയത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളുടെ സംസ്ഥാന മൃഗമാണ് ആന? ഉത്തരം 4. അടുത്ത ചോദ്യം, ഉത്ഭവസ്ഥാനമായ ഗംഗോത്രിയിലെ ഗംഗ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉത്ഭവസ്ഥാനമായ ഗംഗോത്രിയിൽ ഗംഗ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഭഗീരഥി എന്ന പേരിലാണ് ഗംഗ അറിയപ്പെടുന്നത്. ഉത്തരം ഭഗീരഥി. അടുത്ത ചോദ്യം, ദേശീയ ചിഹ്നത്തിൽ ദൃശ്യമാകുന്ന ജീവികളുടെ എണ്ണം 5. ദേശീയ ചിഹ്നത്തിൽ ദൃശ്യമാകുന്ന ജീവികളുടെ എണ്ണം. ഉത്തരം 5. അടുത്ത ചോദ്യം, വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നുള്ളതാണ്? വന്ദേ മാതരം ഏതു കൃതിയിൽ നിന്നുള്ളതാണ്? ഉത്തരം ആനന്ദമഠം. ഉത്തരം ആനന്ദമഠം. അടുത്ത ചോദ്യം, ഭൂമിയുടെ ഏത് അർദ്ധഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്? ഭൂമിയുടെ ഏത് അർദ്ധഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഉത്തരാർദ്ധഗോളം. ഉത്തരം ഉത്തരാർദ്ധഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ലോകത്തിൻ്റെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യയുടേത്? ലോകത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 2.242% ആണ് ഇന്ത്യയുടേത്. അടുത്ത ചോദ്യം, വലിപ്പത്തിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം. വലിപ്പത്തിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7. ഉത്തരം 7. അടുത്ത ചോദ്യം, ഇന്ത്യ എത്ര രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു? ഇന്ത്യ എത്ര രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു? ഉത്തരം 7. ഉത്തരം 7. അടുത്ത ചോദ്യം, വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആര്? വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആര്? ഉത്തരം അരവിന്ദ് ഘോഷ്. ഉത്തരം അരവിന്ദ് ഘോഷ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ അതിർത്തിയിലെ ഏറ്റവും ചെറിയ രാജ്യം. ഇന്ത്യൻ അതിർത്തിയിലെ ഏറ്റവും ചെറിയ രാജ്യം. ഉത്തരം ഭൂട്ടാൻ. ഉത്തരം ഭൂട്ടാൻ. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് ഉത്തർപ്രദേശാണ്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം ജമ്മു കാശ്മീർ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജമ്മു കാശ്മീർ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾക്ക് കടൽ തീരമുണ്ട്? 9 സംസ്ഥാനങ്ങൾക്കാണ് കടൽ തീരം. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾക്കാണ് കടൽ തീരമുള്ളത്? ഉത്തരം 9. അടുത്ത ചോദ്യം, ഇന്ത്യ ഏറ്റവും കുറച്ച് നീളം അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണ്? ഇന്ത്യ ഏറ്റവും കുറച്ച് നീളം അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണ്? ഉത്തരം അഫ്ഗാനിസ്ഥാൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നിലവിൽ വന്നത് എന്നു മുതൽ? 1906 ജനുവരി 1 മുതലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ബംഗാൾ ഉൾക്കടൽ പ്രാചീനകാലത്ത് അറിയപ്പെട്ടിരുന്നത്
ചോളാ തടാകം എന്ന പേരിലാണ്. ഉത്തരം ചോളാ തടാകം. അടുത്ത ചോദ്യം, പൂർവ്വഘട്ടം പശ്ചിമഘട്ടവുമായി സന്ധിക്കുന്ന സ്ഥലം. ഉത്തരം നീലഗിരി. പൂർവ്വഘട്ടം പശ്ചിമഘട്ടവുമായി സന്ധിക്കുന്ന സ്ഥലം ഏതാണ്? ഉത്തരം നീലഗിരി. അടുത്ത ചോദ്യം, ഇന്ത്യൻ സംഘം ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയത് എന്ന്. ഇന്ത്യൻ സംഘം ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയത് 1965 1965. അടുത്ത ചോദ്യം, അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും വലിയ നദി സിന്ധു. അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? സിന്ധു. അടുത്ത ചോദ്യം, ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഗുരുശിഖരം. ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ്? ഗുരുശിഖരം. അടുത്ത ചോദ്യം, മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്ന കുന്ന്. മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്ന കുന്ന് ഏതാണ്? ഖാസി. ഖാസി കുന്നുകളിലാണ് മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തിൻ്റെ നീളം 1600 ആണ് പശ്ചിമഘട്ടത്തിൻ്റെ നീളം. അടുത്ത ചോദ്യം, കാഞ്ചൻജംഗ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കാഞ്ചൻജംഗ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? സിക്കിം. ഉത്തരം സിക്കിം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതു സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീർ. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി താപ്തി. പശ്ചിമഘട്ടത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? താപ്തി. പശ്ചിമഘട്ടത്തിൻ്റെ മറ്റൊരു പേര്, ഉത്തരം സഹ്യാദ്രി. പശ്ചിമഘട്ടത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? സഹ്യാദ്രി. അടുത്ത ചോദ്യം, ഹിമാചൽ പ്രദേശിലെ പ്രധാന ചുരം റോക്താങ്. ഹിമാചൽ പ്രദേശിലെ പ്രധാന ചുരം ഏതാണ്? റോക്താങ്. അടുത്ത ചോദ്യം, വിന്ധ്യ സത്പുര കുന്നുകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി. ഉത്തരം നർമ്മദ. വിന്ധ്യ സത്പുര കുന്നുകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നർമ്മദ. ഗംഗാനദിയുടെ നീളം എത്രയാണ്? 2525 ആണ് ഗംഗാനദിയുടെ നീളം. അടുത്ത ചോദ്യം, ഗംഗാ യമുന സംഗമ സ്ഥലം. ഉത്തരം അലഹബാദ്. ഗംഗാ യമുന സംഗമ സ്ഥലം ഏതാണ്? അലഹബാദ്. അടുത്ത ചോദ്യം, ഹൂഗ്ലി നദിയുടെ തീരത്തുള്ള തലസ്ഥാന നഗരം. ഹൂഗ്ലി നദിയുടെ തീരത്തുള്ള തലസ്ഥാന നഗരം. ഉത്തരം കൊൽക്കത്ത. അടുത്ത ചോദ്യം, താജ്മഹൽ ഏതു നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? യമുന. താജ്മഹൽ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? യമുന. അടുത്ത ചോദ്യം, ബംഗ്ലാദേശിൽ ഗംഗാനദി അറിയപ്പെടുന്നത് പത്മ എന്ന പേരിലാണ്. ബംഗ്ലാദേശിൽ ഗംഗാനദി അറിയപ്പെടുന്നത് പത്മ എന്ന പേരിലാണ്. അടുത്ത ചോദ്യം, ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഒറീസയുടെ ദുഃഖം ഏതാണ്? മഹാനദി. ഉത്തരം മഹാനദി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി. ഉത്തരം നർമ്മദ. ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? നർമ്മദ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ബേസിക്കായിട്ട് പഠിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി ഇടുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.